Namaskaram, ellavarkkum CADD online malayalathilekku swagatham. Appo innathe class la nammal discuss cheyyunnathu ennachengil dimension style alternate units ennu paranja oru tab aanu. Appo adile alternate units ennu vachengil already namukku oru primary units la nammal oru dimension cheyidittundu. Then adinte bracket la namukku vera oru unit la oru conversion kodi kodukkan vendittu. Okay. Appo adile nammal aadyam cheyyendathu display alternate units ennu paranja oru option checkbox nammal check kiya tick kiya then okay paraya close kiya ippo namukku ivada koduthirikkunna oru bracket irikkunna oru value chal 42 already nammal oru primary value bracket il adinte 1.654 something vannirundu appo oru value varan kaaranam nu sonnengil nammada multiplier nammal endu koduthirikkunna adu anusarichu irikkum okay ippo multiplier edukkunna 0.0393 something aanu vannirikkunnu appo idinte oru use nu sonnengil ഇപ്പോ എനിക്ക് സപ്പോസ് ഇപ്പോ എന്താ പറയുക ഒരു ഞാനിപ്പോൾ ഒരു സെൻറ്റിമീറ്ററിൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇഞ്ചിൽ ചെയ്തിട്ടുണ്ട് ഇഞ്ചിൽ ചെയ്തതിനെ എനിക്ക് വേണമെങ്കിൽ സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ എത്ര ഫീറ്റിൽ ചെയ്തിട്ടുണ്ട് ഫീറ്റിനെ എനിക്ക് വേണമെങ്കിൽ സെൻറ്റിമീറ്ററിലേക്കോ അങ്ങനെ എന്തെങ്കിലും കൺവേർട്ട് ചെയ്യണമെങ്കിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ എത്രയായിരിക്കണം നമ്മുടെ അവിടെ മൾട്ടിപ്ലയർ അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഇഞ്ചിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം എത്ര സെൻറ്റിമീറ്ററാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ഇഞ്ചിൽ ചെയ്തിട്ടുണ്ട് അതിനെ സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ 1 inch നമുക്കറിയാം 2.54 ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2.54 നമ്മൾ ഇവിടെ കൊടുക്കണം അപ്പോൾ ആക്ച്വൽ നമ്മുടെ പ്രൈമറിയിൽ എന്ത് കാണിക്കുന്നു അതിനെ 2.54 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു ആൾട്ടർനേറ്റീവ് യൂണിറ്റ് എൻ്റെ ബ്രാക്കറ്റിൽ ഇതുപോലെ കിട്ടും ഇനി അതിൻ്റെ പ്രൊസിഷൻ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം 0.00 ആണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം ഓക്കെ ദെൻ ക്ലോസ് ഉണ്ടോ ഇപ്പോൾ 42 എന്ന് പറഞ്ഞ ആ ഒരു പ്രൈമറി വാല്യൂനെ 2.54 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 106.68 കിട്ടും അതുപോലെ തന്നെ ഇതിനെയും നമ്മളതനുസരിച്ച് കൺവേർട്ട് ചെയ്തിരിക്കും ഇനി ബാക്കി ഇതിലെ ഓപ്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് യൂണിറ്റ്സിൽ പിന്നെ പറഞ്ഞത് നമുക്കൊരു റൗണ്ട് ഡിസ്റ്റൻസ് ആണ് റൗണ്ട് ഡിസ്റ്റൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ആഫ്റ്റർ ഡെസിമൽ നമുക്ക് വേണമെങ്കിൽ ഒരു 0.2 0.4 0.6 0.8 അങ്ങനെ വരാൻ പാടുള്ളതെന്നുണ്ടെങ്കിൽ റൗണ്ട് ഡിസ്റ്റൻസ് നമ്മൾ കൊടുക്കണം 0.2 കൊടുക്കണം അപ്പോൾ നമ്മൾ പ്രൈമറി യൂണിറ്റ്സിൽ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ തൊട്ട് മുന്നത്തെ ഒരു വീഡിയോ ഒന്ന് കണ്ടാൽ മതി അതിലെല്ലാ കാര്യങ്ങളും നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് അതിൽ എന്താ പറയുക റൗണ്ട് ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ പ്രിഫിക്സ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഒരു എന്താ പറയുക ആൾട്ടർനേറ്റ് യൂണിറ്റ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുൻപിലായിട്ട് എന്തെങ്കിലും ഒരു എന്തെങ്കിലും കൊടുക്കാം ഇപ്പോൾ ഞാനവിടെ ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും ഒരു ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആൾട്ടർനേറ്റ് യൂണിറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് വരും അതിനായിട്ട് സഫിക്സായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സഫിക്സായിട്ടും നമുക്കതിൽ കൊടുക്കാം അപ്പോൾ സഫിക്സ് എനിക്ക് വേണ്ടത് ഇത്ര ഇഞ്ച് അല്ലെങ്കിൽ ഫീറ്റ് അങ്ങനെയൊക്കെ വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു കൺവേർഷൻ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ അങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ സെറ്റ് ചെയ്യാം ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ സീറോ സപ്രഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ് തൊട്ട് മുൻപത്തെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി അതായത് ഡയമെൻഷൻ സ്റ്റൈലിൽ തന്നെ പ്രൈമറി യൂണിറ്റ്സ് അതിൽ സെയിം തന്നെയാണ് ഇതിലും വരുന്നത് സീറോ സപ്രഷൻ അതിൽ ലീഡിംഗ് ഉണ്ട് ട്രയലിംഗ് ഉണ്ട് ഇനി നമുക്ക് പറയാനുള്ളതൊരു പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് പ്ലേസ്മെൻറ്റിൽ നമുക്ക് ഈ നമ്മുടെ ഈ പറഞ്ഞ ആൾട്ടർനേറ്റീവ് യൂണിറ്റ് നമുക്ക് എവിടെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്ലേസ് ചെയ്യേണ്ടത് അത് ആഫ്റ്റർ പ്രൈമറി വാല്യൂ അതുകൊണ്ടാണ് നമ്മുടെ ആദ്യം നമ്മുടെ ഒരു പ്രൈമറി വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട് 42 അത് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് ഇതിൻ്റെ ആൾട്ടർനേറ്റീവ് യൂണിറ്റ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതല്ലെങ്കിൽ നമുക്ക് പിന്നെ കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബിലോ പ്രൈമറി വാല്യൂ ഉണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ടായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്യുക അത്രയേ ഉള്ളൂ ഇപ്പോൾ മുകളിൽ കാണുന്നതിൻ്റെ ഒരു യൂണിറ്റിൽ ദെൻ നെക്സ്റ്റ് അതിൻ്റെ ഒരു കൺവേർഷൻ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് യൂണിറ്റിലേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലയർ ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കൺവേർഷൻ നമുക്ക് ഇവിടെ കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പറഞ്ഞ ആൾട്ടർനേറ്റ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ടാബിൽ നമുക്ക് പറയാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു സെക്ഷൻ ഞാനിവിടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി